വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലാതെ തീരദേശ ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. കടലാക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ കടൽ ഭിത്തി നിർമ്മാണം, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി തീരദേശക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇതുവരെ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയി. അതിനാൽ തന്നെ പ്രകൃതിയിലെ ഓരോ മാറ്റവും ഇന്നിവർക്ക് ദുരന്തകാലത്തിന്റെ മുന്നറിയിപ്പാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ദുരിതം. ഇതുവരെ ഇതിനൊരു പരിഹാരമുണ്ടാക്കാനായിട്ടുമില്ല. പ്രകൃതി അതിന്റെ ഓരോ ഭാവവും മാറി മാറി നടിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ആയുസിന്റെ അധ്വാനമാണ്. കേരളത്തിന്റെ 580 കിലോമീറ്റർ നീളത്തിൽ കടൽ തീരമുണ്ട്. 14 ജില്ലകളിൽ 9ഉം കടൽ സാമീപ്യമുള്ള ജില്ലകൾ തന്നെ. എല്ലാ ജില്ലകളിലും ഒരേപോലെ കടൽക്ഷോഭം. തീരം കടൽ കവർന്നുകൊണ്ടേയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ശംഖുമുഖമാകെ തകർന്നു. റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. അറബിക്കടൽ ഇപ്പോൾ അന്തർദേശീയ വിമാനത്താവളത്തിന് പോലും ഭീഷണി ഉയർത്തുന്നു. ശാസ്ത്രീയമായി പുലിമുട്ടുകൾ നിർമ്മിച്ച് കടൽക്ഷോഭങ്ങൾ തടയണമെന്ന ആവശ്യം കടലോര മക്കൾ നിരന്തരം ഉയർത്തുന്നു. കടൽ ഭിത്തി നിർമ്മിച്ച് തങ്ങളുടെ തീരം സംരക്ഷിക്കണമെന്ന് ഭരണാധികാരികൾക്ക് മുന്നിൽ കരഞ്ഞപേക്ഷിച്ചിട്ടും മനസ്സലിയുന്നില്ല. ഇവിടെയും എവിടെയും രാഷ്ട്രീയം മാത്രം കാണുന്നവർ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങുന്നു. കഴിഞ്ഞ 65 വർഷമായി മാറി മാറി ഭരിച്ചവർ ഇനിയും ഈ ജനതയ്ക്ക് സംരക്ഷണം ഒരുക്കാത്തത് എന്തുകൊണ്ടാകാം? ജനം തിരുവനന്തപുരം.